ചക്രീയ ചതുർഭുജം എന്ന ആശയത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത്. ചക്രീയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ചക്രം എന്ന് പറഞ്ഞാൽ വട്ടത്തിന്റെ ആകൃതിയാണ് അല്ലെ. അപ്പൊ വൃത്തവുമായി ബന്ധപ്പെട്ട ഒരു ചതുർഭുജം എന്നാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു വൃത്തത്തിലെ നാല് ബിന്ദുക്കളാണ് ഒരു ചതുർഭുജത്തിന്റെ മൂലകൾ ആയിട്ട് വരുന്നതെങ്കിൽ ആ ചതുർഭുജം നമുക്ക് എന്തെന്ന് പറയാം, ചക്രീയമാണ് എന്ന് പറയാം. നമുക്ക് നോക്കാം ഇവിടെ. സോറി, ഓക്കെ, ശരിയ പ്രശ്നം പറ്റിയത്. അപ്പൊ വൃത്തത്തില് ഏ കേന്ദ്രമായിട്ട് ഒരു വൃത്തമുണ്ട്. ഈ വൃത്തത്തിൽ ഇനി നമ്മൾ നാല് ബിന്ദുക്കൾ ഉണ്ട് എന്ന് സങ്കല്പിക്കുക. എ ബി സി ഏതൊക്കെയാ? ഏ കേന്ദ്രമായ വൃത്തത്തിൽ സി ഡി ഇ എഫ് എന്ന് പറയുന്ന നാല് ബിന്ദുക്കളുണ്ട് അല്ലെ. ഓക്കെ, ഈ നാല് ബിന്ദുക്കളെ യോജിപ്പിച്ച് നമുക്ക് നാല് വരകൾ വരയ്ക്കാമല്ലോ. നമുക്ക് ആദ്യം സി എഫ് വരയ്ക്കാം, അല്ലെങ്കിൽ എഫ് സി വരയ്ക്കാം, സി ഡി വരയ്ക്കാം, ഡി ഇ വരയ്ക്കാം, ഇ എഫ് വരയ്ക്കാം. ഇപ്പൊ നമുക്ക് ചിത്രത്തില് നാല് വശങ്ങളോടുകൂടിയ ഒരു ചതുർഭുജം കിട്ടി. ഈ ചതുർഭുജത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ ഓരോ മൂലയും ഈ വൃത്തത്തിലെ ഓരോ ബിന്ദുക്കളാണ്. അപ്പൊ നമുക്ക് ആ ബിന്ദുക്കളെ യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ചതുർഭുജം കിട്ടി. ഇത്തരം ചതുർഭുജങ്ങളെയാണ് നമ്മൾ ചക്രീയ ചതുർഭുജം എന്ന് പറയുന്നത്. ഈ ചക്രീയ ചതുർഭുജം നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്കിത് ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ഈ മൂലകൾ എപ്പോഴും ഏതിൽ തന്നെ ആയിരിക്കണം, വൃത്തത്തിൽ തന്നെ ആയിരിക്കണം. ഏത് മൂല മാറ്റിക്കഴിഞ്ഞാലും അത് വൃത്തത്തിൽ കൂടെ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അങ്ങനത്തെ ചതുർഭുജങ്ങളെയാണ് നമ്മൾ ചക്രീയം എന്ന് പറയുന്നത്. ഇനി നമുക്ക് പരിശോധിക്കേണ്ടത് ഇവയുടെ കോണുകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ്. നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഒരേ ചാപത്തിലെ കോണുകൾ. നമ്മൾ മൂന്ന് പ്രധാനപ്പെട്ട ആശയങ്ങളാണ് പഠിച്ചത്. ഒന്ന്, ചാപത്തിന്റെ കോണ് കേന്ദ്രകോണ്, ചാപത്തിന്റെ അളവ് എന്ന് പറയുന്നത് കേന്ദ്രകോണാണ്. പിന്നെ ഏത് മറുചാപത്തിന്റെ അളവ് എന്ന് പറയുന്നത് കേന്ദ്രകോണിന്റെ പകുതിയായിരിക്കും നമ്മൾക്ക് അറിയാം. പിന്നെ എന്താണ്, ഒരു ചാപത്തില് ഉണ്ടാക്കപ്പെടുന്ന എല്ലാ കോണുകളും തുല്യമാണ് എന്നറിയാം. അർദ്ധവൃത്തത്തിലെ കോണ് മട്ടകോണാണ്. ഇങ്ങനെ കുറെ ആശയങ്ങൾ നമുക്കറിയാം. അപ്പൊ നമുക്ക് ഇതൊന്ന് ആലോചിച്ച് നോക്കാം. നമുക്കിവിടെ ഒരു കോണ് അടയാളപ്പെടുത്താം. സി എന്ന് പറയുന്ന ശീർഷത്തിലെ മൂലയിലെ കോണ് 83 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ നേരെ എതിരെയുള്ള കോണ് എത്രയായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കാം നമ്മൾ. അതിന് നേരെ എതിരെയുള്ള കോണ് അളവ് എത്രയായിരിക്കും? ഇത് സി എന്ന് പറയുന്നത് എഫ് സി ഡി എന്ന് പറയുന്ന ഈ ചാപത്തിലെ കോണാണ് അല്ലെ. അപ്പൊ അതിന്റെ എതിർ ചാപത്തിലെ മറുചാപത്തിലെ കോണല്ലേ അതിനെതിരെ കിടക്കുന്ന കോണ്. അപ്പൊ അതിന് നമ്മൾ എന്താണ് പഠിച്ചിരിക്കുന്നത്? മറുചാപത്തിലെ കോണുകൾ അനുപൂരകങ്ങളാണ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പൊ 83 അനുപൂരക കോൺ എത്രയാണ്? ആലോചിച്ച് നോക്കൂ. 83 അനുപൂരക കോൺ എത്രയാണോ അതാണ് അടുത്ത വരെ എത്രയാണത്? 97 ഡിഗ്രി. അപ്പൊ ചക്രീയ ചതുർഭുജത്തിന്റെ ഒരു ജോഡി എതിർകോണുകൾ അനുപൂരകങ്ങളാണ്. ഒരു ചതുർഭുജത്തിലെ രണ്ട് കോണുകൾ ഒരു ജോഡി എതിർകോണുകൾ കൂട്ടിയാൽ 180 കിട്ടുന്നുവെങ്കിൽ സ്വാഭാവികമായും മറ്റ് രണ്ട് കോണുകളും കൂട്ടിയാലേ എത്ര വരാൻ പാടുള്ളൂ? എന്താ കാരണം? 180 വരാൻ പാടുള്ളൂ. കാരണം ആകെ വരേണ്ടത് 360 ആണ്. ചതുർഭുജം എന്ന് പറഞ്ഞാൽ രണ്ട് ത്രികോണമാണ്. രണ്ട് ത്രികോണം എന്ന് പറഞ്ഞാൽ 180 + 180 360 ആണ്. ആ 360 180 ഈ നീലക്കോണുകൾ തന്നെ ആയെങ്കിൽ അടുത്ത രണ്ട് കോണുകൾ കൂട്ടിയാലും എത്ര തന്നെ വരണം? 180 തന്നെ വരണം. അതായത് അവയും അനുപൂരകങ്ങൾ ആയിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം, ഈ രണ്ട് കോണുകളും കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന എത്രയാണ്? ഈ രണ്ട് നീലക്കോണുകളും കൂടി കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന 83 ഉം 97 ഉം കൂടി കൂട്ടിയാൽ 180 കിട്ടുന്നു. ഇനി അതേപോലെ അടുത്ത രണ്ട് കോണുകള് ഏതൊക്കെയാണ്? ഡിയും എഫും ആണ്. ആ കറുത്ത നിറത്തിൽ അടയാളപ്പെടുത്തിരിക്കുന്ന ഈ രണ്ട് കോണുകൾ, ഈ രണ്ട് കോണുകളും കൂട്ടിയാൽ എത്ര തന്നെയാണ് വരുന്നത്? 105 ഉം 175 ഉം ആണ് വരുന്നത്. അപ്പോഴും അവ കൂട്ടിയാൽ നമുക്ക് എത്ര തന്നെയാണ് കിട്ടുന്നത്? 105 + 75 = 180 തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, ചക്രീയ ചതുർഭുജത്തിലെ എതിർകോണുകൾ അനുപൂരകങ്ങൾ ആയിരിക്കും, അല്ലെങ്കിൽ എതിർകോണുകൾ അനുപൂരകങ്ങളായി നമ്മളൊരു ചതുർഭുജം വരച്ചു കഴിഞ്ഞാൽ അതിന്റെ നാല് മൂലയിൽ കൂടെയും കടന്നു പോകുന്ന ഒരു വൃത്തം നമുക്ക് വരയ്ക്കാൻ സാധിക്കും. ഇത്തരം ചതുർഭുജങ്ങളെയാണ് നമ്മൾ ചക്രീയ ചതുർഭുജം എന്ന് പറയാം. നമുക്ക് ഇവയുടെ സ്ഥാനം ഒന്ന് മാറ്റി നോക്കാം. ഇതാ ഇപ്പൊ ഞാൻ ഇങ്ങനെയാണ് ചതുർഭുജം ഉള്ളത്. ഇപ്പോഴും നോക്കൂ, കോണുകളുടെ ആ ഈ പ്രത്യേകതയ്ക്ക് മാറ്റം വരുന്നില്ല. അവയുടെ എതിർകോണുകൾ എപ്പോഴും എന്താണ്? അനുപൂരകങ്ങൾ തന്നെയാണ്. നമ്മളിത് എങ്ങനെ മാറ്റിക്കഴിഞ്ഞാലും ഈ കോണുകളുടെ അളവുകൾ മാറുന്നുണ്ടെങ്കിലും അവ തമ്മിലുള്ള ആ ബന്ധം സ്ഥിരമായി നിലനിർത്തി പോകുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സവിശേഷ സ്വഭാവമുള്ള ചതുർഭുജമാണ്
ഈ ചതുർഭുജം. അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ പ്രത്യേക പേര് കൊടുത്തിരിക്കുന്നത്, ചക്രീയ ചതുർഭുജം.